ഹലോ. ഹലോ, ആരിഫ് സാർ അല്ലേ? അതെ. ഞാന് ജലാലുദ്ദീൻ എന്നാണ് എന്റെ പേര്. നാട് കൊണ്ടോട്ടി അടുത്ത് മുതുപറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ 20 കൊല്ലത്തോളമായി മദ്രസ അധ്യാപകനാണ്. ഓ സാറിന്റെ പരിപാടികളൊക്കെ ഞാൻ ഇങ്ങനെ കേൾക്കാറുണ്ട്. പിന്നെ സാറിനോട് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അതിന് കാരണം എന്താന്ന് വെച്ചാല്, സാറ് പറയാറുള്ള പല കാര്യങ്ങളും കുട്ടിക്കാലം മുതൽ എന്റെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നുപോയ ചില ചിന്തകളായിരുന്നു. ഓ അതുകൊണ്ടാണ് ഇഷ്ടം. ഞാൻ പിന്നെ വേറൊരു കാര്യമുണ്ട്. മദ്രസ അധ്യാപകനാണ് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ ഞാനൊന്ന് പേടിച്ചു. പിന്നെ സാറിനെ ഇഷ്ടപ്പെടാൻ വേറൊരു കാരണമുണ്ട്. ആ അതെന്താണ്? സാർ നീ പറ പറയുന്ന ഒരു കാര്യം 100% ശരിയാണ്. അതെന്താണ്? അതെന്താന്ന് വെച്ചാല്, പിന്നെ ഏത് ഒരു മതത്തിലും വിശ്വസിച്ചിട്ടില്ലെങ്കിലും നാസ്തികനായാലും ധാർമ്മികത ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ. അതെനിക്ക് അനുഭവമുണ്ട്. എനിക്ക് ഒരു നാസ്തികനായ സുഹൃത്തുണ്ട്, ഓ അശേ കെ ആരാണ്? എ നസീർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആ ആ ഓക്കേ. ഇന്നിപ്പോ ഞങ്ങൾ നിങ്ങളുടെ ഒരുമിച്ച് നമ്പർ പണ്ട് വാങ്ങിച്ചിരുന്നു, ആ അത് താങ്കൾക്ക് വേണ്ടിയാണോ? ആ അതെ 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 ആ അത് ശരി. ഞങ്ങൾ ഒരുമിച്ച് പണ്ട് പഠിച്ചിരുന്നു. അപ്പോ അദ്ദേഹം ഞങ്ങളുടെ നാട്ടില് ഏറ്റവും നല്ല മനുഷ്യനാണ്. ഇപ്പോഴും ഞങ്ങൾ ഭയങ്കര സുഹൃത്തുക്കളാണ്. ഇപ്പോ ഇങ്ങനെ ആശയപരമായ വിയോജിപ്പുള്ള കാര്യങ്ങളൊക്കെ പറയലുണ്ട്. ഞങ്ങൾ ഭയങ്കര മാന്യതയോട് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം സ്നേഹത്തോടു കൂടി തന്നെ കാര്യങ്ങളൊക്കെ പങ്കുവെക്കലുണ്ട്, ആശയങ്ങളൊക്കെ. നിങ്ങള് നാട്ടിലെവിടെയാണ് സ്ഥലം? മുതുപറമ്പാണ് എന്റെ മഹല്ല്. മുതുപറമ്പിന്റെ മുണ്ടകുളത്തിന്റെ ഇടയിലാണ് വീട്. മുതുപറമ്പ് മഹല്ല് നമ്മുടെ മുതുപറമ്പ് തൃശ്ശൂർ ജില്ലയിലാ. അല്ല, കൊണ്ടോട്ടി, മലപ്പുറം കൊണ്ടോട്ടി. കൊണ്ടോട്ടിയില് ഓക്കേ ഓക്കേ ശരി. മുതുപറമ്പ് എന്റെ മഹല്ല്. മുണ്ടകുളാണ് നസീറിന്റെ മഹല്ല്. രണ്ടും അടുത്തടുത്ത് തന്നെയാണ്. ശരി. നസീറിന് ഇപ്പൊ പിന്നെ മഹല്ലൊന്നും വേണ്ട, അങ്ങനെയാണ് ഉള്ളത്. മല്ലിന്ന് അല്ല, ഇപ്പൊ മുപ്പര് മഹല്ലിലൊന്നും ഉണ്ടാവില്ലല്ല, അങ്ങനൊക്കെ ആയതുകൊണ്ട്. ഓ അങ്ങനെ നിങ്ങൾ പുറത്താക്കിയതാണോ അതോ? ഇല്ലല്ല, പുറത്താക്കിയിട്ടൊന്നുമില്ല. അവിടെ അങ്ങനെ മുപ്പര് ആദ്യ സജീവല്ലാത്തതുകൊണ്ട് മുപ്പര് പുറത്താക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. തനിയങ്ങ് ഇറങ്ങി. അതെ അതെ, ആ ഒരു രീതിയിലാണല്ലോ. പിന്നെ മൂപ്പര് ഒരു മാന്യനായതുകൊണ്ട് നാട്ടില് ആരും ഒരു ഒറ്റപ്പെടുന്ന അവസ്ഥയല്ല മൂപ്പർക്ക്. അത് മൂപ്പരുടെ ആ ഒരു വ്യക്തി പ്രഭാവമാണ്. പിന്നെ ഞാൻ സാറിനോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്താന്ന് വെച്ചാല്, ഞാന് ഖുർആനിലെ പല സ്ഥലങ്ങളിലും ഈ അള്ളാഹു പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, എന്റെ അടിമകളെ എന്നാണല്ലോ വിളിക്കുന്നത്. സാറടക്കമുള്ള ആളുകള് വിമർശനാത്മകമായി മാത്രം സമീപിക്കുന്ന ഒരായത്താണത്. പക്ഷെ അവിടെ വേറൊരു കാര്യമുണ്ട്, അടിമകൾക്ക് ഉടമയായ അള്ളാഹുവിനോട് സംസാരിക്കുമ്പോ നീ എന്ന് പറയാനാണ് ഈ ഉടമയായ അള്ളാഹു ഖുർആനിൽ പഠിപ്പിക്കുന്നത്. അതായത് അന്ത റബ്ബുന എന്നുള്ള അങ്ങനത്തെ രീതിയിലുള്ള ഒരുപാട് ആയത്തുകൾ ഖുർആനിൽ കാണാം. റബ്ബന ലലംന അൻഫുസന, അങ്ങനെ ഒരുപാട് ആയത്തുകൾ ഉണ്ടല്ലോ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനത്തും ഫിൽ ആഖിറതി ഹസനത്ത്, അങ്ങനെ ഒരുപാട് ആയത്തുകളിലൂടെ ഇത് പറയുന്നുണ്ട്. റബ്ബന അത്മീം ലന നൂറന വഖ്ഫിർ ലന ഇന്നക ഇന്നക അന്ത, അവിടൊക്കെ നീ എന്നാണ്. അതായത് ഒരു അടിമത്തം നിലനിന്നിരുന്ന ഒരു കാലത്താണല്ലോ ഇസ്ലാം ഉത്ഭവിക്കുന്നത്, ഖുർആൻ ആയത്തുകളൊക്കെ ഇറങ്ങുന്നത്. അപ്പൊ അടിമകളെ വളരെ മോശമായിട്ട് ഈ യജമാനന്മാര് അടിമകളെ വല്ലാതെ പീഡിപ്പിക്കുന്ന ഒരു കാലത്ത് അടിമയും ഉടമയും തമ്മിൽ ഇങ്ങനെ ഒരു ഒരു ബന്ധാണ് ഉണ്ടാകേണ്ടത് എന്നുള്ളൊരു സൂചനയാണല്ലോ. അത് വളരെ മനോഹരമായി തോന്നുന്നില്ലേ? എന്താണ് അഭിപ്രായം? അങ്ങനെയാണെന്നാണ് പറയുന്നത്. ആ അതായത് ഒന്നാമത്തെ കാര്യം, ആ ഒന്നാമത്തെ കാര്യം, ഈ അടിമയും ഉടമയും ഉണ്ടാക്കിയതും പഠിച്ചോ തന്നെയാണ് കേട്ടോ. അതാദ്യം നമ്മൾ അംഗീകരിക്കണം. ഓക്കെ, അത് തന്നെ അവിടെ ചെയ്യലാണ്, മൈനസ് മാർക്കാണ്. ഇനി ഇനി അഥവാ അങ്ങനെ ഉണ്ട് തന്നെ കൂട്ടാ. ഈ പറയുന്ന പോലെ ഒരു വലിയൊരു അടിമയ്ക്ക് ഉടമയെ നീ എന്ന് വിളിക്കാൻ പറ്റുന്നു, ഇതാണല്ലോ താങ്കൾ പറയുന്നത്. അപ്പൊ അതിന് താങ്കൾ പറഞ്ഞത് ഈ നീ എന്ന് പറയുന്ന വാക്കാണ്. അറബിയില് അന്ത എന്നല്ലേ അതിന് പറയുന്നത്? അതെ അല്ലെ. ഇപ്പൊ ഇംഗ്ലീഷിൽ യു എന്ന് പറയും. ഇപ്പൊ ഇംഗ്ലീഷിൽ ഇപ്പൊ നമ്മൾ എടുക്ക, അവിടെ രാജഭരണമൊക്കെ നല്ല നിന്നിരുന്ന സമയത്ത് ഓ കിങ് യു ആർ മൈ ഫേവറേറ്റ് കിങ് എന്ന് പറഞ്ഞാൽ അവിടെ യു തന്നെയല്ലേ ഉപയോഗിക്കുന്നത്. അത് മലയാളത്തിലാക്കിയ അത് നീ എന്ന് തന്നെയാണ് വരിക. ഓക്കെ, അപ്പൊ ഇത് ഭാഷയിലെ ഒരു വ്യത്യാസത്തിന്റെ പേരൊക്കെ പറഞ്ഞുകൊണ്ട് അതിന് അങ്ങനെ ഒരു മഹത്വം കൽപ്പിക്കുന്ന പോലെ അർത്ഥമുണ്ടോ? ഞാൻ പറയാൻ ശ്രമിച്ചത്, നമ്മള് നമ്മുടെ സംശയങ്ങളൊക്കെ തീരണമെങ്കിൽ ആദ്യം അള്ളാഹനെ നമ്മൾ അറിയണല്ലോ. അതെ, അള്ളാഹനെ അറിയണമെങ്കിൽ അള്ളാഹന്റെ വചനങ്ങൾ അറിയണല്ലോ.
അത് ഏത് ഭാഷയിൽ അറിയണമെന്ന് കൂടി പറയണിപ്പോ. അപ്പൊ ഇവിടെ ഒരു വിഷയമുണ്ട്, നമ്മളൊക്കെ അറബി ഭാഷയിൽ ഈ ഓതുന്ന ഖുർആനില്ലേ, ഞാൻ ഓതുന്ന ഖുർആനിലൂടെ സാറിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചതാണ്, പക്ഷെ ഞാൻ പരാജയപ്പെട്ടു എന്ന് പറയാം, സമ്മതിക്കാം. പക്ഷെ അവിടെ എനിക്കൊരു കാര്യം മുന്നോട്ട് വെക്കാനുണ്ട്. അതെന്താന്ന് വെച്ചാല്, നമ്മൾക്കൊക്കെ ഉണ്ടായ ഒരു പ്രശ്നം എന്താ വെച്ചാല്, നമ്മളെ ഈ ഖുർആൻ പഠിപ്പിച്ച ആളുകളൊക്കെ ഈ എഴുതപ്പെട്ട ഖുർആൻ മാത്രമാണ്, അതായത് പുസ്തക രൂപത്തിലുള്ള ഖുർആൻ മാത്രമാണ് നമ്മൾ പരിചയപ്പെടുത്തിയതും നമ്മൾ കണ്ടതും കേട്ടതൊക്കെ. ഇതല്ലാത്ത ഒറിജിനൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ ഭൂമിയിലേക്ക് ഇറങ്ങിയ ആദ്യ രൂപം എങ്ങനെയായിരുന്നു എന്നറിയാം? നമ്മളെ അതൊന്നും അല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, അതൊരു മനുഷ്യ രൂപത്തിലായിരുന്നു. അതായത് മുഹമ്മദ് ആയിരുന്നു ആദ്യത്തെ ഖുർആന്. സഹാബികളിൽ ഭൂരിപക്ഷ ആളുകളും കണ്ടത് ആ ഖുർആനാണ്. നിങ്ങള് മഹല്ലിൽ നിന്ന് ഇറങ്ങാനുള്ള ടിക്കറ്റ് പോലും എടുത്തു വെച്ചിട്ടാണോ എന്നെ വിളിക്കുന്നത്? ഞാൻ പറയുന്നത് എന്താ ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ. അല്ല, എനിക്ക് മനസ്സിലായി. എനിക്ക് മനസ്സിലാവാത്ത പ്രശ്നമല്ല ഉള്ളത്. ഇതൊക്കെ ഇനിയിപ്പോ അഥവാ ഇനിയിപ്പോ എങ്ങാനും ഞാനത് യൂട്യൂബിൽ ഇട്ടാൽ ഇട്ടോളൂ ഇട്ടോളൂ. ഇത് ഞാൻ എന്റെ നാട്ടിലെ ഗ്രൂപ്പിലൊക്കെ ഒരുപാട് തവണ സംസാരിച്ച വിഷയമാണ്. അവർ എന്താ പറയുന്നത് അവർക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ വിളിച്ചിട്ട് പറയുന്നത് നസീറിനെ വലിയ ഇഷ്ടമാണെന്ന്, പിന്നെ അത് കഴിഞ്ഞിട്ട് പറയുന്നത് എന്നെ വലിയ ഇഷ്ടമാണെന്ന്, ഇനി ബാക്കി നാട്ടുകാർ ചോദിച്ചോളൂ. അതാണ് ഇപ്പൊ ഉണ്ടാവാൻ പോണേ. കാരണം ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ സംഭവം അത് പറയുന്നോട് തന്നെ കുഫ്രാണത്. കുഫറിലേക്കല്ല ഞാൻ പോണത്, ഞാൻ സൂഫി മൈനിലേക്കാണ് പോണത്. അത് നിങ്ങൾക്ക് ഞാൻ ബാക്കി പറയ കേട്ടാലേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. അത് കുഫറാണ് എന്ന് മാത്രമല്ല, അത് സൂഫിയാണെന്ന് നിങ്ങൾ പേര് വിട്ട് പറഞ്ഞു കഴിയുമ്പോ സൂഫികളെ ഒരു വിഭാഗം മുസ്ലിങ്ങൾ വിളിക്കുന്നത് തന്നെ കാഫിറുകൾ എന്നാണ്. ആ വിഭാഗത്തെ കുറിച്ചുള്ളതല്ല, ഞാൻ എന്റെ സംശയങ്ങൾ തീർത്ത ഒരു വഴിയാണ് ഞാൻ സാറിനോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, അതിലേക്കാണ് ഞാൻ വരുന്നത്. അതായത് സഹാബികളൊക്കെ ഭൂരിപക്ഷ സഹാബികളും കണ്ടത് ഈ മനുഷ്യ രൂപത്തിലുള്ള ഖുർആനാണ്. അതായത് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്ത് മാത്രമാണ് ഈ എഴുതപ്പെട്ട പുസ്തക രൂപത്തിലുള്ള ഖുർആൻ വരുന്നത്. അപ്പോഴത്തേന് ഭൂരിപക്ഷ സഹാബികളും മരിച്ചുപോയിരുന്നു. അപ്പൊ ഈ ഭൂരിപക്ഷ സഹാബികളും ഈ റസൂലിനെ കണ്ടതോടുകൂടി അവർക്ക് സംശയമില്ലാത്തൊരവസ്ഥ അവർക്ക് വന്നിരുന്നു. അതായത് സംശയങ്ങൾക്കുള്ള ഉത്തരമല്ല റസൂല് കൊടുക്കുന്നത്, സംശയങ്ങളെ തന്നെ ഇല്ലാതാക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് റസൂലുമായിട്ട് ബന്ധപ്പെടുമ്പം സഹാബികൾക്ക് ഉണ്ടാകുന്നത്. അതായത് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഒക്കെ ഈമാം പോലുള്ള ഒരു അവസ്ഥ. അപ്പൊ അബൂദഹൽ റസൂലിനെ കണ്ടിട്ടുണ്ടെങ്കിലും സിദ്ദീഖ് റളിയല്ലാഹു കണ്ട പോലല്ല കണ്ടത്. ഇപ്പൊ നിങ്ങൾ ഇത് പറയുമ്പോ ഒരു കോംപ്ലിക്കേഷൻ അവിടെ വരുന്നുണ്ട്. അതായത് ഈ ഖുർആന് അല്ലെങ്കിൽ ഇസ്ലാം ഏത് വിഷയം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊരു ക്രോണോളജിക്കൽ ഓർഡർ വരും, അതിന്റെ സമയക്രമം. ഓക്കെ, ഇപ്പോ ഖുർആനിനും ഉണ്ട് ഒരു സമയക്രമം. ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഈ നെസ്ക് ചെയ്യാന്ന് പറയുന്ന ഒരു വിഷയം തന്നെ വരുന്നത് അവിടെയാണ്. ഇപ്പൊ എനിക്കൊക്കെ മതം വിടാനുണ്ടായ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു ചിന്തയാണ് ഈ നെസ്ക് ചെയ്യാന്ന് പറയുന്ന ഒരു വിഷയം ഖുർആനിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ ദുരന്തമാണ്. എന്ന് വെച്ചാൽ ആദ്യം പറയുന്നു മക്ക കാലഘട്ടത്തില് വലിയ പിൻബലോ വലിയ ആൾബലോ ഒന്നും ഇല്ലാത്തൊരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം, ലക്കും ദീനക്കും വലിയ ദീൻ. അത് കഴിഞ്ഞ് ഇതേ മുഹമ്മദ് നബി തന്നെ പിന്നീട് മക്ക വിജയത്തിന് ശേഷം പറയുന്ന എന്താണ്, കാഫറിനെ കണ്ടെടുത്ത് വെച്ച് കൊല്ലൂന്നല്ലേ പറയുന്നത്. അപ്പോ അത് വെറുതെ പറയല്ല ചെയ്യുന്നത്, ഇനി നിങ്ങൾ ഇങ്ങനെ ചെയ്യുമെന്നും കൂടിയാണ് ഈ പറഞ്ഞു വെക്കുന്നത്. അതായത് നേരത്തെ ഉള്ളത് അവിടെ റദ്ദാവുന്നു. അപ്പോ നമ്മൾ ഖുർആനെ കുറിച്ച് പറയുന്ന മനസ്സിലാക്കി നമുക്കൊക്കെ മദ്രസയിൽ നിങ്ങളൊക്കെ പഠിപ്പിക്കുന്ന കാര്യം എന്താണ്, ഇത് സ്ഥലകാല അതീതാണ്, ഇത് സന്ദർഭബന്ധിതമല്ല, ഇത് ഇനി വരാനിരിക്കുന്ന മനുഷ്യന്മാർക്ക് പോലും അപ്ലിക്കബിൾ ആണ്. വള്ളി പുള്ളി വ്യത്യാസം വരാതെ ഇത് സംരക്ഷിക്കപ്പെടും. ഇതിൽ ഓരോ പുള്ളിയും ഓരോ വള്ളിയും ഇവിടെ എന്താണ് കാലഹരണപ്പെടാതെ നിൽക്കുന്ന സംഗതികളാണ് എന്നൊക്കെ പറയുന്നിടത്ത് ഇങ്ങനെ ഒരു ആയത്ത് തന്നെ പോവാ. ഇത് ഒരെണ്ണല്ലാട്ടെ, ഞാനൊരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ വേറെ ഉദാഹരണം പറഞ്ഞോട്ടെ. അല്ല, ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ വരുമ്പോ ഇത് ഈ ഖുർആനിന്റെ ദൈവികത എന്ന് പറയുന്ന സാധനത്തിനെ തന്നെയല്ലേ പൊളിക്കുന്നത്. അപ്പൊ പിന്നെ അതിനകത്ത് നമ്മൾ ബാക്കി പിന്നെ എന്ത് ഡെക്കറേഷൻ കൊടുത്തിട്ട് എന്താ കാര്യമുള്ളതെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ആ ചോദ്യം വന്നപ്പോഴാണ് നമുക്ക് മതം വിടേണ്ടി വന്നത്. പക്ഷെ നിങ്ങളെ മതത്തിലേക്ക് തിരിച്ചു വരാനുള്ള വഴിയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു തരാൻ പോണത്. ഏതായാലും ഇപ്പൊ പറഞ്ഞിടത്തോളം എത്തിയെടുത്ത് തന്നെ നിന്നാ മതി എന്നാണ് ഇപ്പൊ ഇതുവരെ മനസ്സിലായത്. ഇനി പുതിയതെന്താ, അതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്. അത് എന്റെ സംശയങ്ങൾ ഞാൻ തീർത്ത ഒരു വഴിയാണ്. അപ്പോ അതിലേക്ക് സാറ് വന്നു കഴിഞ്ഞാൽ സാറിന്റെ സംശയങ്ങളൊക്കെ എടിപിടി എന്ന് പറഞ്ഞ് ഇല്ലാതാവും. എനിക്കിപ്പോ സംശയമില്ല, അതാണ് പ്രശ്നം. അതായത് ഖുർആൻ മുഖബരയെ തന്നെ പറയുന്നുണ്ടല്ലോ, സാലിക്കൽ കിതാബിൽ ആ റൈബ ഫീഹി. മുഖബര അങ്ങനെ ഒരു മുഖബര ഉണ്ടായത് അങ്ങനെ എഴുതപ്പെട്ടതുകൊണ്ട് ഉണ്ടായതാണ്.
പക്ഷെ ഈ ലാറബ പി അത് അതാണ് ഖുർആൻ, അതാണ് ഗ്രന്ഥ, അതിന് സംശയമില്ല എന്ന് പറയുന്ന. പക്ഷെ അവിടെ എനിക്ക് അവിടെ പ്രശ്നമാണ്, കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഖുർആൻ നമ്മൾ ഏതൊരു ഇപ്പൊ ചരിത്രം, നമ്മൾ ഇപ്പൊ ഇന്ത്യയുടെ ചരിത്രം നമ്മൾ പഠിക്കുകയാണ്, അതല്ലെങ്കിൽ ഇപ്പോ ഏതെങ്കിലും ഒരു ഒരു സംഗതിയെ കുറിച്ച് നമ്മൾ പഠിക്കാൻ എടുക്കുമ്പോ അതിന്റെ ആ ഒരു സമയക്രമത്തിലും കൂടി പഠിക്കുക എന്നുള്ളതല്ല അതിന്റെ ഒരു രീതി. ഇവിടെ ഇപ്പൊ സാർ നേരത്തെ പറഞ്ഞ വിഷയത്തെ ഞാൻ ടച്ച് ചെയ്തിട്ട് പറയാം. ഞാൻ പറഞ്ഞു തന്നത് അതായത് അങ്ങനെ നമ്മൾ ഖുർആൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഖുർആനിന്റെ ആദ്യത്തെ സൂറത്തായി വരേണ്ടത് ഏതാണ്? ബക്കറയാണോ ഫാത്തിഹയാണോ? അല്ലല്ലോ, ആദ്യം വരേണ്ടത് വേറെ സൂറത്തുകളല്ലേ? ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദി എന്ന് പറഞ്ഞ് തുടങ്ങുന്നല്ലേ വേണ്ടത്? അതെന്തേ വന്നില്ല? അപ്പൊ ആരാണ് ഇതിന് ഓർഡർ നിശ്ചയിച്ചത്? അതൊക്കെ ക്രോഡീകരിച്ച ഒരു വിഷയങ്ങളാണ്. പക്ഷെ നമ്മള് ക്രോഡീകരിക്കുന്ന സമയത്ത് ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് കത്തിച്ച കഥ വേറെ ഉണ്ട് ഉസ്മാന്റെ കാലഘട്ടത്തില്. അതുകൂടാതെ ഇത് ക്രോഡീകരിക്കാൻ വേണ്ടിയിട്ട് ഉമറും അബൂബക്കറും കൂടി ശ്രമം നടത്തുമ്പോ ഉമർ അത് ആവശ്യപ്പെടുന്നു, അബൂബക്കർ അതിനെ തടയുന്ന അവസ്ഥ നമുക്ക് വായിക്കാൻ കഴിയും. എന്ന് വെച്ചാ നമ്മള് ഇപ്പൊ ഞാനും നിങ്ങൾ സംസാരിക്കുമ്പോ നമ്മള് 1500 വർഷം ഇപ്പറയുന്ന സംസാരിക്കുന്ന ആളുകളാണ്. നമ്മള് മോമനബിയുടെ പോയിട്ട് മോമനബിയുടെ കൂടെ പോലും കണ്ടിട്ടില്ല. അതേസമയം അബൂബക്കറും ഉമറും എന്ന് പറഞ്ഞാൽ അവര് അവരുടെ ഒപ്പം ജീവിച്ചിരുന്ന ആളുകളാണ്. അതല്ല, അവര് പറയുന്ന എന്താണ്, ഇങ്ങനെ ഒരു ക്രോഡീകരണം ഇത് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ നമ്മൾ ക്രോഡീകരിക്കുന്നത് എന്ന ചോദ്യം ചോദിക്കുന്നത് ആരാണ്? ഉമറും അബൂബക്കറും ആണ്. അത് ഇസ്ലാമിലെ ജനാധിപത്യ സ്വഭാവമായിട്ട് കണ്ടാ മതി. അതായത് ജനാധിപത്യം ഒന്നും അല്ല അത്, അങ്ങനെയൊന്നും കൊണ്ടുപോണ്ട. ഇസ്ലാമിലെ ജനാധിപത്യം എന്നൊന്നും പറഞ്ഞ് വളച്ചുകെട്ടി കൊണ്ടുപോണ്ട. അത് ഒരാവശ്യം വന്നപ്പോ അത് ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു. അവസാനം അബൂബക്കറിനെ നിർബന്ധിക്കുകയാണ് ചെയ്യുന്നത്. ഉമർ നിർബന്ധിക്കുന്നതാണ് എന്റെ ഓർമ്മ. ഇനി തിരിച്ചാണോ എന്താണല്ലോ, അവര് തമ്മിലാണ് ആ സംഭാഷണം വരുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവര് തീരുമാനമെടുത്തു രണ്ടുപേരും, ഓക്കെ എന്നാ നമുക്ക് എഴുതിയേക്കാം, ഇത് ക്രോഡീകരിച്ചേക്കാം എന്ന് തീരുമാനമെടുത്തിട്ട് സയ്യിദിന്റെ അടുത്ത് ചെല്ലുകയാണ്. സയ്യിദിന്റെ അടുത്ത് ചെല്ലുമ്പോ സയ്യിദിനെ പിന്നെ കൺവിൻസ് ചെയ്യേണ്ട ഗതികേടാണ്. സയ്യിദും ചോദിക്കുന്ന ഇതേ ചോദ്യമാണ്, മുഹമ്മദ് നബിയുടെ കൂടെ നടന്നിരുന്ന ആളാണ് ഞാൻ, എന്നോട് ഇത് പറഞ്ഞിട്ടില്ലല്ലോ എന്നാണ് സയ്യിദ് ചോദിക്കുന്നത്. അപ്പോ ഈ ക്രോഡീകരണം എന്ന് പറയുന്നത് മുഹമ്മദ് നബിക്ക് ഒരു ആവശ്യം ഉണ്ടായിരുന്നോ? ഇല്ല. അള്ളാഹുവിന് ഒരു ആവശ്യം ഉണ്ടായിരുന്നോ? ഇല്ല. ഇത് ആരുടെ ആവശ്യമാണ്? ഉമറിന്റെ ആവശ്യമാണ്. അത് വായനക്കാരായ ആളുകൾക്ക് ആവശ്യമായിരുന്നു, അതുകൊണ്ട് ക്രോഡീകരിച്ചു. ഇനി അതിനും അപ്പുറം നിങ്ങൾ പറഞ്ഞ ആദ്യത്തെ ഈ അറബി ഭാഷയുടെ തന്നെ പ്രശ്നം അതിനകത്ത് വരുന്നുണ്ട്. കാരണം ഖുർആനിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്ന എന്താ, ഈ ഖുർആൻ എന്ന് പറയുന്നത് ഈ ഉമ്മുൽ ഖുറ നമ്മളുടെ മക്ക അറബി സംസാരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നല്ലേ അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്? നമ്മൾ ഇങ്ങനെ മലയാളികൾ വെറുതെ അതിനകത്ത് അർത്ഥമൊക്കെ കൊടുത്ത് ഇതേപോലെ ഇല്ലാത്ത ഡെക്കറേഷനൊക്കെ കൊടുത്ത് ഒരു ഉടമയെ അടിമ നീ എന്ന് വിളിക്കുന്ന ഒരു മഹത്വം അല്ലേ എന്നൊക്കെ നമുക്ക് ചോദിക്കേണ്ടി വരുന്നത് ഈ ഭാഷയിലെ വ്യത്യാസം കൊണ്ടല്ലേ? മലയാളത്തിലല്ലേ താങ്കൾ നീ എന്നൊക്കെ ഉള്ള വ്യത്യാസങ്ങള്, അറബിയിൽ ഇംഗ്ലീഷിൽ എടുത്ത് നോക്കൂ. യു പ്രസിഡന്റിന് അമേരിക്കൻ പ്രസിഡന്റിനെ കയറിയിട്ട് വിളിക്കുന്നത് യു മിസ്റ്റർ ഒബാമ എന്നല്ലേ നമ്മൾ വിളിക്കുക, മിസ്റ്റർ ഒബാമ എന്നല്ലേ നമ്മൾ വിളിക്കുക. അപ്പൊ അവിടെ എന്താ ഇത്ര വലിയ ഔന്നിത്യം ഉള്ളത്? പിന്നെ ഇതൊക്കെ ഭാഷയുടെ കാര്യങ്ങൾ. ഖുർആനിൽ ഖുർആനിൽ പറയുന്നതല്ല ഈ ഖുർആനെ നാം അവതരിച്ചു നമ്മൾ ക്യാമനാൾ വരെ കാത്തു സൂക്ഷിക്കുന്നു പറയുന്നുണ്ടല്ലോ. ഈ കാത്തു സൂക്ഷിക്കുന്ന ഖുർആൻ ഏതാണ്? ഈ പുസ്തക രൂപത്തിലുള്ള ഖുർആൻ മാത്രമാണോ? മനുഷ്യരൂപത്തിലുള്ള ഖുർആനും ക്യാമനാൾ വരെ നിലനിൽക്കുന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് നബിക്ക് ശേഷം ഈ ദൗത്യം ഇവിടെ ചെയ്യുന്ന ഔലിയാക്കൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ട്. അങ്ങനെയുള്ള ഒരാളെ കണ്ടുമുട്ടുന്നതോട് കൂടിയേ നമ്മുടെ സംശയങ്ങൾ ഇല്ലാതാവുള്ളൂ. ഒരു കാര്യം ചെയ്യാം, അങ്ങനെയുള്ള ഒരാളെ നിങ്ങൾ കാണാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനൊക്കെ ആയിത്തീർന്നത്. അതെന്തല്ലാവട്ടെ, അതെന്തല്ലാവട്ടെ, ഞാൻ ആയിത്തീരാൻ കാരണം അള്ളാഹു അങ്ങനെ ആകണം എന്ന് വിചാരിച്ചുകൊണ്ടാണ്. അല്ലാഹു നമ്മൾ മദ്രസയിൽ നമ്മൾ പണ്ട് കലിമ പഠിച്ചില്ല എന്നെ വഴി പഠിച്ചത് അള്ളാഹു ആണ്, അല്ലാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അല്ല നിങ്ങൾ പറയൂ, ചെകുത്താനാണോ അള്ളാഹു ആണ് എന്നെ വഴി തെറ്റിച്ചത്? നിങ്ങൾ ആദ്യം ഇത് പറയൂ, എന്നെ വഴി തെറ്റിച്ചത് ആരാണ്? ചെകുത്താനാണോ അള്ളാഹു ആണോ? സൽമാർഗത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എല്ലാം അയച്ചത്, എന്നിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ലല്ലോ. നിങ്ങൾ നിങ്ങൾ പറയുന്നത് കേൾക്കാതിരിക്കാൻ എന്നെ അനുവദിക്കാത്തത് ഇതേ പഠിച്ചൊന്നും തന്നെയല്ലേ? ഞാൻ എന്ത് ചെയ്യാനാണ്? എന്നെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നു, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് എനിക്ക് അതില് ഈ പൊള്ളത്തരം മനസ്സിലാകാൻ പാകത്തിന് ഈ ബുദ്ധി എനിക്ക് തന്നതുപോലും പഠിച്ചൊന്നല്ലേ? ഞാൻ എന്ത് ചെയ്യും അല്ലയ്യ? അപ്പോളേ ഇങ്ങള് ഞാൻ പറയുന്നൊന്ന് ഒന്ന് ശ്രദ്ധിക്ക്. അത് നമ്മൾ പണ്ട് കലിമ പഠിച്ച സമയത്ത് ഈ കലിമയുടെ അർത്ഥങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാ? അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹം മറ്റാരുമില്ലെന്ന് ഞാൻ സാക്ഷ്യം നയിക്കുന്നു നിങ്ങളന്ന് പറഞ്ഞില്ലേ?
സത്യത്തിന് നമ്മുടെ ഒരു കോടതിയിലൊക്കെ സാക്ഷി പറയല് ഇപ്പൊ പോക്കര് അതെ കള്ളസാക്ഷിയാണ്, അതാ ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് കണ്ട ഒരാളെങ്കിലും കാണാം. അല്ല ഇത് ഞാൻ നാട്ടിലെ ഗ്രൂപ്പിൽ മുമ്പ് പറഞ്ഞ വിഷയമായതുകൊണ്ട് നിങ്ങൾ ഇടുന്നതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല. വെറുതെ അല്ല നിങ്ങൾ മയിലിന് പുറത്താക്കാത്തത്, പുറത്താക്കിയിട്ടും കാര്യമില്ല എന്ന് മനസ്സിലായി. അതായത് കണ്ട ഒരാളെങ്കിലും കാണാതെ ഇപ്പൊ നമുക്കിത് ചൊല്ലിത്തന്ന ആളുകൾ ആരും കണ്ടവരെ പോലും കാണാത്ത, അതായത് ഒരു ഔലിയായിട്ട് ബന്ധമുള്ള ഒരാളായിരുന്നു നമുക്ക് ചൊല്ലിത്തന്നിരുന്നെങ്കിൽ നമുക്ക് സംശയങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. സാറേ ഇത് വലിയ സ്ഫോടനാത്മകമായ കാര്യങ്ങളാണ് താങ്കൾ പറയുന്നത്. വല്ല വല്ല ചിന്തയും വരുന്നുണ്ടോ? അല്ല ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ നോക്ക്, നിങ്ങൾ നോക്ക് ഒരു സെക്കൻഡ്. ഞാന് നിങ്ങൾ അവിടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇടുന്ന പോലെ ആയിരിക്കില്ല കേട്ടോ ഇത് യൂട്യൂബിൽ വന്നു കഴിയുമ്പോ. വന്നോട്ടെ വന്നോട്ടെ, അതൊന്നും എനിക്ക് പേടിയില്ല, ഓർക്കുന്നത് നല്ലതാണ്. ഇത് സൂഫികളുടെ ഈ ചർച്ചകൾ മുമ്പ് വന്നതാണ്, അതുകൊണ്ട് എനിക്ക് വിഷയമൊന്നും ഒന്നുമില്ല. ഞാൻ രണ്ടു മാസം സൂഫി ആയിരുന്നു കേട്ടോ, അതും പറയണല്ലോ. സൂഫി ആയിട്ടാണ് ഞാൻ അവിടുന്ന് ലങ്കാദാനം അങ്ങോട്ട് ചാടിയത്. പക്ഷെ നിങ്ങള് കാമില സൂഫികളെ കണ്ടിട്ടില്ല. എന്ത് കാമില സൂഫിയാണ് ഞാൻ കണ്ടത്? ഞാൻ കണ്ട സൂഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറേ പാട്ടും കച്ചേരിയൊക്കെ ആയിട്ട് നടക്കും, പിന്നെ അത് കഴിയുമ്പോ അവരും വാളെടുക്കും തന്നെയാണ് ഞാൻ കണ്ടത് അത്യാവശ്യ ഘട്ടങ്ങളിൽ. മനസ്സിലായി സ്നേഹവും സമാധാനവും അതാണ് അവരുടെ രീതി. ഈ സ്നേഹവും സമാധാനം കൊണ്ടുനടക്കുന്ന ഈ സൂഫികളുടെ ഒരു മൂത്ത സാധനമാണ് നമ്മളുടെ പാകിസ്ഥാനിലുള്ള TTP എന്ന് പറയുന്ന ഒരു പാർട്ടി എന്ന്. അത് കേട്ടിട്ടുണ്ടോ? തെഹരീക്കെ താലിബാൻ പാകിസ്ഥാൻ, അവരിതുമായിട്ട് ബന്ധമാണ്. നിങ്ങൾ അവരുടെ ചരിത്രം എടുത്തു നോക്കൂ. ഞാൻ പറയുന്ന ഞാനൊരു മാസം മുന്നേ, ഒരു മാസം ആയിട്ടില്ലാന്ന് തോന്നുന്നു, പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു ക്രിസ്ത്യൻ ആയിട്ടുള്ള അവിടുത്തെ മൈനോറിറ്റി ആയിട്ടുള്ള ഒരാളെ ഇന്റർവ്യൂ ചെയ്തിരുന്നു. നമ്മുടെ യൂട്യൂബ് ചാനൽ കിടപ്പുണ്ട്, ഫറാസ് എന്നാണ് ആളുടെ പേര്. അപ്പോ ആ മൈനോറിറ്റീസ് ഇപ്പൊ ബംഗ്ലാദേശിൽ നടക്കുന്ന വിഷയം നിങ്ങൾക്ക് അറിയാലോ, ഹിന്ദുക്കളെ അവിടെ ഓടിച്ചിട്ട് തല്ലുകയാണ് അവിടുത്തെ മുസ്ലിങ്ങൾ, ജമാഅത്ത് ഇസ്ലാമിയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇതേപോലെ പാകിസ്ഥാനില് ഈ ന്യൂനപക്ഷങ്ങൾ കുറച്ചും കൂടിയും കൂടിയ രൂപത്തിലാണ് അവിടെ നടക്കുന്നത്. അപ്പൊ ഞാൻ ആളോട് ചോദിച്ചു, അതായത് പാകിസ്ഥാനില് മുസ്ലിം രാജ്യമാണ്, പാകിസ്ഥാൻ ഇസ്ലാമിക നിയമങ്ങൾ നടപ്പിലാക്കുന്നു, പലതും അവര് ചെയ്യുന്നുണ്ട്. അപ്പോ ആ നടപ്പിലാക്കുന്ന കൂട്ടത്തിൽ അവര് മൈനോറിറ്റി ആയിട്ടുള്ള അഹമ്മദിയാക്കളെ അവര് വലിയ തോതിൽ പ്രോസിക്യൂഷൻ നടത്തുന്ന ആൾക്കാരാണ്. എന്ന് വെച്ചാ അവരുടെ പാസ്പോർട്ടില് മുസ്ലിം എന്ന് എഴുതാൻ പോലും സമ്മതിക്കില്ല. അവിടുന്നുള്ള ലോകത്തെ തന്നെ ആദ്യത്തെ മുസ്ലിം നോബൽ പ്രൈസ് വിന്നർ ആയിട്ടുള്ള അബ്ദുൽ സലാം എന്ന് പറഞ്ഞ ആള് പാകിസ്ഥാനിയാണ്. ആള് അഹമ്മദിയ മുസ്ലിമാണ്. ആളുടെ കല്ലറയുടെ മുകളില് മുസ്ലിം നോബൽ ലോറിയറ്റ് എന്ന് എഴുതിയപ്പോ ആ മുസ്ലിം എന്ന് എഴുതിയതിന്റെ മുകളിൽ കരിയോല് കൊണ്ടൊഴിച്ച ആൾക്കാരാണ് പാകിസ്ഥാൻകാര്. അതായത് എന്താണ്, മുസ്ലിം ആണെന്ന് പറയാൻ കഴിയില്ല എന്തൊക്കെ പറഞ്ഞാലും, കാരണം അയാള് അഹമ്മദിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ ഫറാസിനോട് ഞാൻ ചോദിച്ചു, ഇങ്ങനെ പെർസിക്യൂട്ടഡ് ആയിട്ടുള്ള അഹമ്മദിയാക്കളുടെ സ്റ്റാൻഡ് എന്താണ് താങ്കളോട് എന്ന് ചോദിച്ചപ്പോ ആള് പറഞ്ഞത്, എന്നെ ഓടിക്കുന്ന കാര്യത്തിൽ, എന്റെ തലയ്ക്ക് വിലയിടുന്ന കാര്യത്തിൽ അഹമ്മദിയാക്കളും പിന്നിലല്ല, അഹമ്മദിയ സൊസൈറ്റി തന്നെ അവിടെ പുള്ളിക്ക് പുള്ളിയുടെ തലയ്ക്ക് ഏതാണ്ട് 5 ലക്ഷം രൂപ അവിടുത്തെ പൈസയാണ് ഇതിട്ടിരിക്കുന്നത്, ഇനാം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ കൂട്ടത്തിൽ സൂഫികളും ഉണ്ട്, അതാണ് രസം. അപ്പൊ നമ്മൾ ഈ പറയുന്ന ഇപ്പൊ ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ഈ സൂഫീസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എ ആർ റഹ്മാൻ ഓർമ്മ വരും, ഓക്കെ ഖവാലി നമുക്ക് ഓർമ്മ വരും, കുറച്ച് പുകയൊക്കെ ഉണ്ടാവും, ഒക്കെ ശരിയാണ്. പക്ഷെ കാര്യത്തോട് അടുക്കുമ്പോഴേ അത് ആ പുകയുടെ പിന്നിൽ കുറച്ച് വെടിമരുന്നിന്റെ മണം കൂടി ഉണ്ടാവും, അതാണ് ഈ പ്രശ്നം. അപ്പൊ നമ്മള് എന്തിനാ ഈ ആവശ്യമില്ലാത്ത ഡെക്കറേഷൻ വളച്ചിട്ട്? നിങ്ങൾക്ക് ഈ സാധനത്തില് നിങ്ങളിപ്പൊ ഈ പറഞ്ഞ കാര്യം തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുഫറായി. നിങ്ങൾ ഇപ്പൊ ഇനി കലിമ ചെല്ലുകയാണെങ്കിൽ തന്നെ നമ്മൾ ഒരുമിച്ച് ചെല്ലേണ്ട അവസ്ഥയിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ചിന്തകൾ നല്ലതാണ്, പ്രോത്സാഹിപ്പിക്കപ്പെടണം. ഇനി നിങ്ങളോട് ഓപ്പൺ ആയിട്ട് ഞാൻ പറയാണ്, ഇതുപോലുള്ള സംഭാഷണങ്ങളാണ് സത്യത്തിൽ ഇസ്ലാമത പണ്ഡിതന്മാരായിട്ടും ഇസ്ലാമിലെ ഇതുപോലുള്ള വിഷയങ്ങൾ സംസാരിക്കുന്ന ആളുകളായിട്ട് സംസാരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇവരെന്താ നമ്മളോട് ചെയ്യുന്നത്? ഇവര് നമ്മളോട് ചെയ്യുന്നത് നിങ്ങൾ മതം വിട്ടു, നിങ്ങൾ അമ്മയും പെങ്ങളെയും ബോധിക്കുന്നവനാണെന്ന് പറഞ്ഞിട്ട് പോസ്റ്റർ അടിച്ച് നടക്കുകയാണ്. അതെ അതെ, ഓക്കെ നിങ്ങൾ വഴി പഠിച്ചവർ, എന്നാലും സ്വതന്ത്ര ഇന്ദകർ കുട്ടികളെ വഴിയെത്തിക്കുന്നു പറഞ്ഞ് നടക്കുകയാണ്. നമ്മൾ എന്താ ചെയ്തത്? ഇവിടെ സാറിനെ പോലുള്ളവരോട് എന്റെ സമീപനം എന്താണെന്ന് അറിയോ സാറേ? അതായത് ഇപ്പോ ഇങ്ങനൊക്കെ താങ്കൾക്ക് ഇസ്ലാമിനെയും പിന്നെ പ്രവാചകനെയും ഒക്കെ വിമർശിക്കുമ്പോൾ നിങ്ങൾക്ക് അത് പറയാനുള്ള ഊർജ്ജം ശ്വാസം ഒക്കെ അള്ളാഹു തരുന്നുണ്ട്. അത് നിങ്ങളവിടെ ഒരു തെറ്റിദ്ധാരണയാണ്. ആ തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് എനിക്കിത് പറയാനുള്ള ശ്വാസവും വെള്ളവും ഒക്കെ തന്നത് പഠിച്ചോനാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. അതല്ല,
ഈ പടച്ചവൻ തരുന്ന ഇതേ ശ്വാസവും ഇതേ വെള്ളമായിട്ട് ഞാനൊന്ന് പാകിസ്ഥാനി പോയിട്ട് പറഞ്ഞു നോക്കിയേ, എന്റെ എനിക്ക് വെള്ളം ഇറക്കാൻ തലവട ഉണ്ടാവില്ല. ഇതേ ശ്വാസവും ഇതേ വെള്ളം എടുത്തിട്ട് ഞാനൊന്ന് സൗദി അറേബ്യയിലോ അല്ലെങ്കിൽ വല്ല UAE പോയിട്ടൊന്ന് പറഞ്ഞു നോക്കിയേ, അബ്ദുൽ ഖാദർ പുതിയങ്ങാടിനെ എങ്ങനെയാണ് ഇവിടുത്തെ ആൾക്കാർ കുടിക്കിയത് അറിയില്ലേ. അയാള് മലയാളത്തിൽ എഴുതിയിട്ട സാധനം ഇന്ത്യയിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ വന്നപ്പോ പടച്ചവൻ തന്ന വെള്ളം കുടിച്ച് ഇവിടെ നിന്ന് ചെയ്തിരുന്ന സമയത്ത് ഇവിടെ നിന്ന് ഒന്നും ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. പടച്ചവൻ നിസ്സഹായനായിട്ട് നോക്കിക്കായിരുന്നു. അങ്ങനെ അവസാന പുള്ളി ദുബായിൽ ജോലിയുടെ ആവശ്യത്തിന് അവിടെ ചെന്നപ്പോ ഇയാള് ചെയ്തിരുന്ന മലയാളത്തിലുള്ള സാധനങ്ങള് നമ്മളുടെ മലയാളികളായിട്ടുള്ള മുസ്ലിങ്ങള് തീവ്രവാദികള് അവരത് അറബിയിലേക്ക് തർജ്ജമ ചെയ്തിട്ട് നിരന്തരം അവിടുത്തെ പോലീസിൽ കൊണ്ടുപോയി റിപ്പോർട്ട് ചെയ്ത് അവരവസാന തലവേദനയായിട്ടാണ് ഇയാളെ പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ 10-700 ദിവസം അവിടെ ജയിലിൽ കിടക്കേണ്ടി വന്നില്ലേ. അപ്പോ ഇതേ വെള്ളവും ഇതേ പച്ചവെള്ളവും വായുവും ഒക്കെ ഇവിടെ നമുക്ക് കുടിക്കാൻ കഴിയുന്നത് ഇത് ഇന്ത്യയിലായതുകൊണ്ടാണ്. ഇന്ത്യയിലെ നിയമം നമുക്ക് അത്തരത്തിലുള്ള ഫ്രീ സ്പീച്ച് എന്ന് പറയുന്ന ഒരു സാധനം തരുന്നുണ്ട്. നമ്മളെല്ലാം നിങ്ങളൊക്കെ പറയുന്ന ആ Article 25 എടുത്ത് വായിക്കൂ. അതിന്റെ ആദ്യം എന്താ എഴുതിയിരിക്കുന്നത്? നിങ്ങൾക്ക് വിശ്വസിക്കാതിരിക്കാനും അവകാശമുണ്ട്. ഫ്രീ റൈറ്റ് ടു ഡിസെന്റ് എന്ന് പറയും. ഫ്രീഡം ഓഫ് റിലീജിയൻ മാത്രമല്ല, ഫ്രീഡം ഫ്രം റിലീജിയൻ ഉണ്ട് ഇവിടെ. ഇസ്ലാമിൽ ഫ്രീഡം ഫ്രം റിലീജിയൻ ഇല്ല, മുർത്തദിനെ കൊല്ലണം എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അവിടെയാണ് ആ വ്യത്യാസം. അപ്പൊ അള്ളാഹു മതം വിട്ടു എന്നുള്ളതിന്റെ പേരിൽ നിങ്ങൾക്ക് വെള്ളം തരില്ല, അവനെ കൊല്ലണം എന്ന് 3 കാരണങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? വ്യഭിചാരം, വേറൊരാളെ കൊന്നാൽ, മതം വിട്ടാൽ നിങ്ങളെ കൊന്നിരിക്കണം. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പോ അതിൽ പിന്നെ എവിടെ വെള്ളവും വായും? അതിന്റെ ചോദ്യം പോലും വരുന്നില്ല. ഓക്കെ, അപ്പോ പിന്നെ നമ്മള് ഇപ്പൊ സാറ് പലപ്പോഴും പറയാറുള്ള ഒരു കാര്യം ഉണ്ടല്ലോ, പെരട്ടിക്ക് പട്ടണം എന്നൊക്കെ പറഞ്ഞ സംഭവം, അതൊക്കെ യുദ്ധക്കളത്തിലുള്ള സംഗതികളല്ലേ? അതായത് യുദ്ധത്തിൽ ഇപ്പോ യുദ്ധക്കളത്തിൽ ശത്രുവിന് ഉമ്മറക്കാൻ പറ്റൂലല്ലോ. അത് പറഞ്ഞാൽ ഇസ്ലാം പൊളിയും. നിങ്ങളത് സന്ദർഭത്തിലാണെന്ന് പറഞ്ഞാൽ, കാരണം എന്താന്ന് പറഞ്ഞാൽ അങ്ങനെ സന്ദർഭബന്ധിതമാണോ ഇസ്ലാം? അതായത് ഇനി അങ്ങനെ ഒരു സന്ദർഭം വരാനില്ല എന്ന് വന്നാൽ നിങ്ങൾ ആ ആയത്ത് ഖുർആനിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ തയ്യാറാവോ? അല്ല, ഏത് സാഹചര്യത്തിലും വേണ്ടവർക്ക് എടുക്കാന്നുള്ളതാണ്. അതായത് ഇപ്പൊ നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ പല രോഗത്തിനുള്ള മരുന്നുകൾ ഉണ്ട്, ഒരുപാട് മെഡിക്കൽ അല്ലല്ലോ, ആവശ്യത്തിനുള്ള എടുക്കല്ലോ. അപ്പൊ നിങ്ങൾ സമ്മതിച്ചല്ലോ ആ സാഹചര്യം വന്നാൽ വെട്ടണം എന്ന്? നിങ്ങൾ സമ്മതിച്ചല്ലോ. ആ യുദ്ധമൊക്കെ വരികയാണെങ്കിൽ യുദ്ധത്തിൽ ഇപ്പൊ ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ പറയുന്ന സന്ദർഭം അത് യുദ്ധ സന്ദർഭമല്ല. അത് മക്ക വിജയത്തിന് ശേഷം അവിടെ ബാക്കിയുണ്ടായിരുന്ന മുശ്രിക്കുകൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അത് യുദ്ധമായിട്ട് യാതൊരു ബന്ധമല്ല. അത് കാലങ്ങളായിട്ട് ഈ ഇസ്ലാമിസ്റ്റുകൾ തട്ടിവിടുന്ന നുണയാണത്. നമ്മളും കുറെ കാലം അത് വിശ്വസിച്ച് നടന്നിരുന്നതാണ്. യുദ്ധവുമായിട്ട് കുല ബന്ധമില്ല. അക്കം 10 വേളയിൽ എല്ലാവർക്കും മാപ്പ് കൊടുത്ത റസൂലിനെ കുറിച്ച്, എല്ലാവർക്കും മാപ്പ് കൊടുത്തിട്ടില്ല. മക്കം 10 നടക്കുന്ന മാപ്പ് എന്ന് പറഞ്ഞ ഒരു സംഭവം കുറച്ച് പേർക്ക് കൊടുത്തിട്ടില്ല എന്നും പറയുന്നില്ല. പക്ഷെ ആ മാപ്പ് കൊടുക്കുന്ന കൂട്ടത്തിൽ കുറച്ച് ആളുകളെ കൊല്ലാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ലിസ്റ്റ് ഇട്ടിരുന്നു. ആ ലിസ്റ്റ് ഇട്ടിട്ട് കൊല്ലാൻ വേണ്ടി വിട്ട ആളുകളുടെ കൂട്ടത്തിൽ ഒരു ഇബ്നു സറഹിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. പക്ഷെ അതിനുശേഷം ഒരു സംഭവം ഉണ്ടായി. പിന്നെ നബി മക്കയിലേക്ക് പ്രവേശിക്കുമ്പോ നബി ഒരു വിളംബരം ചെയ്തു, അബൂ സുഫിയാന്റെ വീട്ടിൽ കയറിയവൻ രക്ഷപ്പെട്ടു എന്ന്. അബൂ സുഫിയാന്റെ വീട്ടിൽ അഭയം പ്രാപിച്ചവർക്കൊക്കെ അന്ന് മാപ്പ് കൊടുത്തിട്ട് പിന്നെ അറിയാം സ്വന്തം വീട്ടിൽ കഥകടച്ചിരുന്നവരും രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. അതൊരു യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞ ഒരു നയതന്ത്രമായിരുന്നത്. ഞാൻ പറഞ്ഞാൽ എന്താ കാര്യം? അതായത് ഇപ്പൊ മോദി ഇവിടെ ഭരണം പിടിക്കുന്നു. ഓക്കെ, ഭരണം പിടിക്കുന്ന സമയത്ത് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ല. അതുകൊണ്ട് തന്നെ മോദി ചില വിട്ടുവീഴ്ചകൾ നടത്തി. ഇവിടെ ചന്ദ്രബാബു നായിഡുവിനെ വല്ലാതെ സൂചിപ്പിക്കുന്നത് നിങ്ങൾ കണ്ടു കാണും അല്ലേ? അങ്ങനെ ചില നേതാക്കന്മാരെ വല്ലാതെ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? ആ നേതാവിന്റെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ അവിടെ നിലനിൽപ്പുള്ളൂ, മോദിക്ക് നിലനിൽപ്പുള്ളൂ എന്നുള്ളത് കൊണ്ടാണത്. എന്ന് പറഞ്ഞ പോലെ അബൂ സുഫിയാന്റെ പിൻബലം ഉണ്ടെങ്കിലേ അന്ന് മുഹമ്മദിന് അവിടെ നിലനിൽപ്പുള്ളൂ. അതിനുവേണ്ടി തന്നെയാണ് അബൂ സുഫിയാനെ ഒരു വലിയ സംഭവമായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് അവിടെ ഇരുന്നത്. അതാണല്ലോ, മക്കയിലേക്ക് 100,000-ൽ അധികം അനുയായികളെ ആയിട്ടല്ലേ നബി വരുന്നത്. അപ്പൊ മക്കയിൽ കാര്യപ്പെട്ട ആളുകൾ പ്രതിരോധിക്കാൻ പോലും ആളുകൾ ഇല്ലാത്ത ഒരു സന്ദർഭത്തിൽ അങ്ങനെ പറഞ്ഞത് ഒരു മാപ്പ് കൊടുക്കാനുള്ള ഒരു ഇതല്ലേ? അത് ആ ഒരു വിളംബരം. മുഹമ്മദ് നബി മക്കയിലേക്ക് അങ്ങനെ വന്നത് തന്നെ ഒരു കരാർ ലംഘനവുമായിട്ടാണ്. ഹുദൈബിയ സന്ധി ലംഘിച്ചാണ് അവിടെ വരുന്നത്. ഓക്കെ, അത് തന്നെ തെറ്റല്ലേ? അപ്പൊ അവരത് പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ അവിടെ യഥാർത്ഥത്തിൽ ആ കരാർ പാലിച്ച് അതിനോട് സത്യസന്ധത പുലർത്തിയത് ഖുറൈശികളാണോ മുഹമ്മദ് നബിയാണോ? അല്ല, ആദ്യം ഇവര് കരാർ ലംഘിച്ചത് കൊണ്ടാണ് അവര് കരാർ ലംഘിച്ചത്. ആദ്യം കരാർ ലംഘിച്ചു, കരാർ ദുർബലപ്പെട്ടു ആദ്യം പറഞ്ഞിരുന്നു. അത് വെറുതെ പറയുന്നതാണ്, അങ്ങനെയല്ല വസ്തുത. അത് നമ്മളുടെ ഇന്നത്തെ ആളുകൾ മുഹമ്മദ് നബിയെ ഒന്ന് വെളുപ്പിക്കാൻ വേണ്ടിട്ട് പറയുന്ന ഒരു വാദം മാത്രമാണ്. അതല്ല കാര്യം. ഹുദൈബിയ സന്ധി ഏകപക്ഷീയമായിട്ട് മുഹമ്മദ് നബി അവിടെ അത് ലംഘിച്ച് ആണ് ഈ മക്ക പിടിച്ചെടുത്തത്.
ഇതെന്ന് ഏത് കുട്ടിക്കും അത് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. നമ്മളൊക്കെ പലതവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമുക്ക് ഇനിയിപ്പോ അതിന്റെ തെളിവ് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഇഷ്ടംപോലെ വീഡിയോ ഒക്കെ നമ്മൾ ജബ്ബാർ മാഷിന്റെ ഇതിലെടുത്ത് നോക്കിയാൽ എപ്പോഴും കാണാം അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ. എന്താണ് ഹുദൈബിയ സന്ധിയിൽ സംഭവിച്ചത്? മുഹമ്മദ് നബി നടത്തിയിട്ടുള്ള ഏറ്റവും വലിയൊരു ചതിയാണത്. ഒരു പ്രവാചകനൊക്കെ പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു നിലവാരമല്ലേ, അത് കാത്തു സൂക്ഷിക്കാൻ ഈ മുഹമ്മദ് നബിക്ക് ആയിട്ടുണ്ടോ? ഇല്ല. അത് തന്നെയാണ് അവിടുത്തെ വിഷയം. അപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ പൊതുമാപ്പ്, പൊതുമാപ്പ് കൊടുത്തു, ശരി, സമ്മതിക്കുന്നു. പക്ഷെ അതിന്റെ പിന്നിലൂടെ ഇങ്ങനെ ഒരു സാധനം കൂടി കൊടുത്തിട്ടുണ്ട്, അതിനെ കുറിച്ച് എന്താ നമ്മൾ ചർച്ച ചെയ്യാത്തത്? ഈ അതേപോലെ തന്നെയാണ് ഈ ഒട്ടകമാല, ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുവന്ന് തോളത്തിട്ട ആളോട് മുഹമ്മദ് നബി ക്ഷമിച്ചു എന്നല്ലേ നിങ്ങൾ മദ്രസയെ പഠിപ്പിക്കാറ്? ആ ആളെ പിടിച്ച് ബദറിൽ കൊന്നതിന്റെ കഥ നിങ്ങൾ പഠിപ്പിക്കാറുണ്ടോ മദ്രസ? ആ ആള് ഇങ്ങോട്ട് വന്നതാണ് ആക്രമിക്കാന്, മദീനയിലേക്ക് ഇവര് അഭയം തേടിയ നാട്ടിലേക്കാണ് ആക്രമിക്കാൻ വന്നത്. ബദറിൽ ബദർ ഒരു യുദ്ധമല്ല, ബദർ ഒരു കൊള്ളയാണ് ആദ്യം. ഓക്കെ, ഞാൻ ബദർ എന്നേ പറഞ്ഞുള്ളൂ, ബദർ കൊള്ളയാണ്. അവര് കച്ചവട ആവശ്യത്തിന് പോയ ആളുകളാണ്. അവരുടെ കൂടെ സൈന്യം ഉണ്ടായിരുന്നില്ല. അവരെ ഒളിഞ്ഞിരുന്ന് പലതവണ അവരെ ഇതുപോലെ ആക്രമിക്കാൻ നോക്കി, അത് പരാജയപ്പെട്ട് അവസാനം ഒരു ബദറിൽ വെച്ച് പിടികൂടുകയാണ് ചെയ്യുന്നത്. അല്ല, അങ്ങനെ അവര് കച്ചവടത്തിന് പോകുമ്പോ കച്ചവടത്തിൽ കൊണ്ടുപോയ സ്വത്ത് ആരെ സ്വത്താണ്? ഈ മക്കയിൽ നിന്ന് നാടും വീടും വിട്ട് ഉപേക്ഷിച്ച് പോയ മുസ്ലിങ്ങളുടെ സ്വത്ത് ഉപയോഗിച്ചാണ് അവർ കച്ചവടത്തിന് പോകുന്നത്. ആ സ്വത്താണ് പിടിച്ചെടുക്കാൻ നോക്കിയത്. അത് മറ്റൊരു നുണയാണ്, അതും നമ്മൾ സമ്മതിക്കേണ്ടതായിട്ട് വരും. അത് മറ്റൊരു നുണയാണ്, അങ്ങനെയല്ല. ഇതൊക്കെ നമ്മൾ കുറെ കാലം പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത്, അതുകൊണ്ടാണ് എനിക്കത് അങ്ങനെ തന്നെ പറയാൻ പറ്റുന്നത്. ഓക്കെ, ഇത് നമ്മള് ഒരു വാദത്തിന് അത് അംഗീകരിച്ചാൽ തന്നെ അത് പൊളിയും. കാരണം എന്താണ്? കാരണം ബദറിൽ കൊള്ളയടിച്ചിട്ട് ഇത് പിടിച്ചിട്ട് അവിടെ തീർത്തോ, അവിടെ നിന്നോ കൊള്ളയടി? ഇല്ലല്ലോ. അതിനുശേഷം പിന്നെ കൊള്ളയടി തന്നെയല്ലായിരുന്നോ? അപ്പോ നമുക്ക് വിട്ടുപോരേണ്ടി വന്നതൊക്കെ പിടിച്ചെടുത്തു ബദറിൽ എന്ന് നിങ്ങൾ പറഞ്ഞു, പിന്നെ കൊള്ള പാടില്ല, അത് നിന്നോ? ഇല്ലല്ലോ. അതിന്റെ അപ്പുറത്തെ ഗോത്രം പിടിക്കുന്നു, അതിന്റെ അപ്പുറത്ത് പിടിക്കുന്നു. ബനു കുറയിലൊക്കെ വിദേശ ആളുകൾ വനിമത്ത് സ്വത്ത്, അന്നത്തെ യുദ്ധത്തിൽ നിയമമാണ് വിദേശവർക്കുള്ളതാണ് വനിമത്ത് സ്വത്ത് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ യുദ്ധത്തിൽ നിലനിൽക്കുന്ന നിയമം ഉപയോഗിച്ചേ ഉള്ളൂ. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ യഹൂദ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ തോക്കല്ലേ ചെയ്തത്? ഉഹുദ് യുദ്ധത്തിൽ മുസ്ലിങ്ങൾ തോറ്റപ്പോ മുസ്ലിങ്ങളായിട്ടുള്ള സ്ത്രീകൾ എത്ര പേര് അവര് പിടിച്ചോണ്ട് പോയി ഉണ്ടോ? നിങ്ങൾ ഈ പറഞ്ഞ യുദ്ധ നിയമം എന്താ മുസ്ലിങ്ങൾക്ക് മാത്രം ബാധകം, എന്താ അവർക്ക് ബാധകമല്ലേ? അപ്പൊ ആർക്കാണ് യഥാർത്ഥത്തിൽ ഈ കൊള്ള ലക്ഷ്യം, ആർക്കാണ് യുദ്ധ ലക്ഷ്യം, നിങ്ങൾ തീരുമാനിക്കൂ. അവിടേക്കാണ് ഇതിന്റെ ഈ എന്താ, നമ്മളൊരു കാര്യം ഒപ്പിക്കുമ്പോ ഈ സീസോമാരിയാണ്, ഒരു സ്ഥലത്ത് ഒപ്പിക്കുമ്പോ അപ്പുറത്ത് താഴെയാണ്, എയറിലേക്ക് കയറുകയാണ്. അതാണ് ഇതിന്റെ കുഴപ്പം. നിങ്ങൾ പറയുന്ന ബദറിലെ കാര്യം പറയും, അത് ഉഹുദിൽ നടക്കണം. ഏത് യുദ്ധത്തിലാണ്, ഏത് കൊള്ളയിലാണ്, നിങ്ങൾ എന്ത് വേണേ വിളിച്ചത്, ഞാൻ കൊള്ളനെ വിളിക്കുള്ളൂ, ഏത് കൊള്ളയിലാണ് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ, ആയിഷയെ ഒക്കെ പിടിച്ചോണ്ട് പോയിട്ടുണ്ടോ ഏതെങ്കിലും കുറേശികൾ ഉണ്ടോ? നബിയുടെ ഈ സഫിയനെ ഒക്കെ പിടിച്ച് സഫിയയുടെ ഭർത്താവിനെ കൊല്ലുന്നു, വാപ്പായെ കൊല്ലുന്നു, എന്നിട്ട് ആയിഷ ബീവിയെ കുറിച്ച് അപവാദം പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടില്ലേ ശത്രുക്കള്? അത് ആയിഷ ബീവി തന്നെ അത് ചെയ്തു എന്നുള്ളതിന്റെ തെളിവ് വേറെ ഉണ്ട്. അതിന്റെ ഭാഗമാണ് ഈ ഖുറാനായത്തെ ആടിനെ കൊണ്ട് തീറ്റിച്ചത്, അതറിയില്ലേ? അതെന്തിനാ? അതിന്റെ പേരിലാണ് അലിയും ആയിഷയും തമ്മിലുണ്ടായ കച്ചറ മുഴുവൻ. ഇന്നും ഷിയ സുന്നി തർക്കം പോലും നിലനിൽക്കുന്നത് അതിന്റെയൊക്കെ കൂടി ഒരു ഒരു ഭാഗമാണ്, അറിയില്ലേ? എന്ന് വെച്ചാൽ ആ ആയത്ത് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ആദ്യം എറിഞ്ഞുപോലെ ആയിഷനായിരുന്നു. ആ എറിഞ്ഞുപോലെണ്ണ ആയത്തും മുലകുടിയുടെ ആയത്തും അത് ആയിഷ നൈസായിട്ട് ആടിനെ അങ്ങ് കൊടുത്തു, അതാണ് ഉണ്ടായത്. പറയാന്നുള്ളതല്ല, പറയാന്നുള്ളതല്ല, നമ്മളിത് കൂട്ടി യോജിപ്പിച്ച് കാര്യങ്ങൾ കണക്ട് ചെയ്ത് നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തുള്ളതൊക്കെ നോക്കി ഏതാണ് സാധുവാകുന്നത് നോക്കിയിട്ടാണ് നമ്മൾ ഒരു കാര്യം പറയുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഡിസ്ക്രീറ്റ് ആണ്. ഇവിടെ ഇത് പറയുന്നു, അവിടെ അത് പറയുന്നു. നിങ്ങൾ പറയുന്നു യുദ്ധത്തിൽ ഗനീമത്ത് മുതല് അത് അനുവദനീയമാണെന്ന് പറയുമ്പോൾ അത് ഉഹുദിൽ കാണുന്നില്ല. അപ്പൊ അവിടെ നമുക്കത് പ്രശ്നമാണ്, നിങ്ങൾക്കത് പ്രശ്നമല്ല. ഈ പറയുന്ന ആയിഷയുടെ വിഷയം വരുമ്പോ, സഫ്വാനുമായിട്ടുള്ള ഈ ലവ് അഫയറിനെ കുറിച്ച് വരുമ്പോ, അത് നിങ്ങൾക്കത് പവിത്രമായ കാര്യമാണ്, നമുക്കത് പവിത്രമായ കാര്യമല്ല. അതേപോലെ ഇപ്പോ എന്താണ് സെയ്ദിനെ വളർത്തു മകന്റെ ഭാര്യയെ കെട്ടുന്ന കഥ, അത് നിങ്ങൾ പറയുമ്പോ അത് പവിത്രമായ കഥയാണ്, നമുക്കത് പവിത്രമായ കഥയല്ല. അത് ഒളിഞ്ഞു നോക്കി ആ നഗ്നത കണ്ട് മുഹമ്മദ് നബി അതിനകത്ത് വീണ് പോകുന്നത് വിഷയം വെച്ചാല് പിന്നെ ഒറ്റ നിന്നപ്പോ വീട്ടിലാക്കി കൊടുത്തു എന്നുള്ളത് ഉള്ള ഒരു വിഷയം മാത്രല്ലേ ഉള്ളൂ. അതിനെ ദുർവ്യാഖ്യാനം ചെയ്യല്ലേ,
എന്തു തന്നെയായാലും അതിന്റെ പേരിൽ അലിയും ആയിഷയും തമ്മിൽ വലിയ പ്രശ്നമായിരുന്നു. അത് മുഹമ്മദ് നബി, അന്നത്തെ സ്വാഭാവികമായ ഒരു വാക്ക് പറഞ്ഞിരുന്നു. ഒരു 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 കാര്യം കൂടി ഉണ്ട്, ആ ഒരു വിഷയത്തിന്റെ പുറത്താണ് അങ്ങനെ ഒരു സംഗതിക്ക് തെളിവായിട്ട് സാക്ഷികളുടെ എണ്ണം നമ്പർ കൂട്ടിയത് പോലും അതും അറിയില്ലേ ആ സമയത്താണെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് സാക്ഷികളാണ്, സ്ത്രീ ഒരു ഇങ്ങനെ വ്യഭിചാര കുറ്റം ആരോപിക്കുമ്പോ നമ്പർ ഓഫ് സാക്ഷീസ്, അത് സ്ത്രീയാണ്, സ്ത്രീയാണത് പറയുന്നുണ്ടെങ്കിൽ നാല് സാക്ഷികൾ വേണമെന്നോ അങ്ങനെ കണ്ടൊരു കണക്കില്ലേ. ആ കണക്ക് വരുന്നത് പോലും നാല് സാക്ഷി വേണം തന്നെയാണ്. ആ അതെ, ആ കണക്ക് അവിടെ നമ്പർ വ്യത്യാസമൊന്നുമില്ല, നാല് സാക്ഷി വേണം. പെണ്ണ് പറയുമ്പോ ഡബിൾ ആണ്, ആണിനേക്കാൾ ഡബിൾ ആണ്. അല്ല ഇത് നാല് സാക്ഷി, ആളായാലും പെള്ളായാലും ആള് പറയുകയാണെങ്കിൽ നാല് സാക്ഷി. അത് ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്, ആ കണക്ക് അവിടെ ഒതുക്കുന്നത് ആയിഷയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ്. ആയിഷല്ലേ രക്ഷിക്കാൻ വേണ്ടിട്ടാണ്, അതായത് കാളന്റെ രൂപവരകളെ പറഞ്ഞത്. പിന്നെ സുർബക്കുപ്പിയിലേക്ക് സുർബക്കോല് കയറുന്നത് പോലെ കയറുന്നത് കണ്ടാൽ മാത്രമേ സാക്ഷി പറയാവൂന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. അതെന്തിന് ഈ വിഷയത്തിൽ നിന്ന് മൊത്തത്തിൽ ശിക്ഷ നടപടിയിൽ നിന്ന് അധികം ആളുകളും രക്ഷിക്കാൻ വേണ്ടിട്ടാണ്. സമാധാനം സ്നേഹമാണ് മനസ്സിലാക്കേണ്ടത്. അല്ല അല്ല അല്ല, പ്രശ്നം എന്താ വെച്ചാല് അതുകൊണ്ടുള്ള ഒരു ഒരു ബുദ്ധിമുട്ട് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു റേപ്പ് ഒരു ആരോപണമായിട്ട് ഒരു സ്ത്രീക്കും ഇന്ന് അറബ് ലോകത്ത് ഒരു മുസ്ലിം രാജ്യങ്ങളിൽ പോയിട്ട് കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അതുകൊണ്ടാണ് ആ കണക്കെടുത്ത് വെച്ചിട്ട് കണ്ടില്ലേ ഇസ്ലാമിക രാജ്യത്ത് റേപ്പ് ഇല്ല എന്ന് പറഞ്ഞിട്ട് കണക്കും വെച്ച് തള്ളുന്നത്. ഏയ് കംപ്ലൈന്റിന്റെ കാര്യം വേറെ, അതായത് പിന്നെ രണ്ടിൽ ഒരാ രണ്ടാളും കുറ്റം നിഷേധിക്കുമ്പോ മാത്രമേ നാല് സാക്ഷിന്റെ കാര്യം പറയുന്നുള്ളൂ ഇസ്ലാം. രണ്ടിൽ ഏതെങ്കിലും അവിടെ നാല് സാക്ഷിന്റെ കാര്യമില്ല, അവിടെ പരാതിക്കാരി ഏരിയ പരിഗണിക്കും. ഇവിടെ നമ്മള് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രാക്ടിക്കൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഈ നിയമം അവിടെ വലിയ പ്രശ്നമാണ്. അതായത് പരാതിയുമായിട്ട് ചെല്ലുന്ന സ്ത്രീക്ക് സാക്ഷി ഇല്ലാന്നുണ്ടെങ്കിൽ ആ പരാതിക്കാരി അവിടെ കുടുങ്ങുന്ന അവസ്ഥയുണ്ട്. പ്രത്യേകിച്ച് പരാതിക്കാരി ഗർഭിണിയാണെന്നുണ്ടെങ്കിൽ ശിക്ഷ ഗർഭിണിയായ ആ പരാതിക്കാരിക്കും കൂടി കിട്ടുന്ന അവസ്ഥയുണ്ട്. അതാണ് ഇസ്ലാമിനെ നിങ്ങള് മനസ്സിലാക്കി കൊടുത്തുള്ള തെറ്റാണ്. ഞാൻ മനസ്സിലാക്കിയതല്ല, നിയമം നടപ്പിലാക്കുന്ന ആളുകൾ മനസ്സിലാക്കി എന്ന് പറയുന്നതായിരിക്കില്ല ശരി. ഞാനാണോ അത് നടത്തുന്നത്? അല്ലല്ലോ, സൗദി അറേബ്യയിലും മറ്റു പല അറബ് രാഷ്ട്രങ്ങളും നടത്തുന്ന കാര്യമല്ലേ ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അപ്പൊ എനിക്ക് മാത്രമായിട്ട് തെറ്റുന്ന എങ്ങനെയാണ്? ഓക്കെ, ഞാൻ എനിക്ക് തെറ്റിയത് ഞാൻ സമ്മതിക്കുന്നു. അപ്പൊ സൗദി അറേബ്യയിലും അല്ലെങ്കിൽ ഇതുപോലുള്ള അറബ് രാഷ്ട്രങ്ങളിലുള്ള എല്ലാ മുഫ്തികൾക്കൊക്കെ തെറ്റുകയാണോ? നിങ്ങൾക്ക് മാത്രം അത് ശരിയാവുന്ന എങ്ങനെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഒരു പ്രവാചകന്റെ റോളിലേക്ക് ഉയരേണ്ട ആളാണല്ലോ താങ്കൾ. അങ്ങനെയാണെങ്കിൽ ജലാലുദ്ദീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മലം കുളിർത്ത് പോയി മുത്ത. എന്നാ ശരി, നമുക്ക് വീണ്ടും വിളിക്കാം. നിങ്ങൾ പറഞ്ഞു, എനിക്ക് മറുപടി. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.